വക്കത്ത് കിണർ കുഴിക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽപ്പെട്ട തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുത്തു. ഡാംഗേമുക്ക് സ്വദേശി പ്രസാദാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. 4 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിലൊടുവിലാണ് മൃതദേഹം കണ്ടെടുത്തത്. വക്കം വലിയ പള്ളിക്ക് സമീപം വീട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. ഏകദേശം ഒരു രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഇവിടെ രാവിലെ നടന്നത്. നമ്മൾ ഈ പ്രദേശത്ത് ചില വേറെ ചില പ്രവർത്തികളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഇവിടുന്നുള്ള സ്ത്രീകളെ വിളിച്ച് കാര്യം പറയുന്നത്. ആ സമയത്ത് നമ്മളവിടെ ഓടിയെത്തി. അപ്പോൾ ജോലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടുകാരും എല്ലാം അവിടെ വിളിച്ചു കൂട്ടി അവരെല്ലാം അവിടെ ചേർന്ന് സഹായിച്ച് നമ്മളത് പിന്നെ മാനുവലായിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയാത്ത രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ നമ്മൾ പോലീസിലും ഫയർഫോഴ്സിലും വിവരം എത്തിച്ച്. ഫയർഫോഴ്സ് വളരെ പെട്ടെന്ന് തന്നെ എത്തി. അവരുടെയൊക്കെ സഹായത്തോടുകൂടി ഏകദേശം ബോഡിയോട് അടുത്ത് നമ്മൾ എത്തിയതാണ്. പക്ഷേ വീണ്ടും മണ്ണ് ചൊരിഞ്ഞ്. അങ്ങനെയാണ് നമുക്ക് ജെ സി ബി വിളിക്കേണ്ടി വന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും വീണ്ടും മണ്ണിടിഞ്ഞു വീണതിനാൽ പ്രസാദിനെ രക്ഷപ്പെടുത്താൻ കഴിയാതെയായി. തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കി മാറ്റിയാണ് മൃതദേഹം കണ്ടെടുത്തത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. HP News, ആറ്റിങ്ങൽ.